അത് വളരെ അടുപ്പായിരുന്നു, വളരെ അടുപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് രണ്ട് ടേമിൽ ഉള്ള എക്സ്പീരിയൻസ് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അതിനുമുമ്പ് ഞാൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എം ഡി ആയിരുന്നു, മുതലാണ് അദ്ദേഹമായിട്ടുള്ള ബന്ധം. കാരണം അന്ന് അദ്ദേഹം ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു, പ്ലാന്റേഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ. അപ്പം കോട്ടയത്തുള്ള നമ്മുടെ ഓഫീസിൽ, കഞ്ഞിക്കുഴിയിലുള്ള ഓഫീസിൽ ഇവരുടെ ചില മീറ്റിങ്ങിനൊക്കെ എന്നെ വിളിക്കാൻ ഒരു മീറ്റിംഗ്, അങ്ങനെയാണ് ആദ്യം ബന്ധപ്പെടുന്നത് തന്നെ. അവിടെ യൂണിയൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, ആ ഹോളം തരുമോ. ശരി, അന്ന് അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്ററാണ്, 91. പിന്നെ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് അന്ന് ഈ പ്ലാന്റേഷൻസിൻ്റെ ലീസ് റെൻറ്റ് ആ വർഷം കൂട്ടി. അന്ന് സർക്കാർ പ്ലാന്റേഷൻ കോർപ്പറേഷനോ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ലീസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ സർക്കാരിന് ലീസ് റെൻറ്റ് കൊടുക്കണം. അതുപോലെ നമ്മുടെ ഹാരിസൺ മലയാളവും ടാറ്റ ടിയോ ഒക്കെ മൂന്നാറോ ഇതെല്ലാം അതും സർക്കാർ പ്രൈവറ്റ് ഏഷ്യകൾക്ക് ലീസിന് കൊടുത്തിരിക്കുന്നു. പ്രൈവറ്റ് ഏഷ്യകൾക്ക് 3 രൂപ പെർ ഏക്കറും, സർക്കാർ 1300 രൂപയെ മറ്റോ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ജിയോ ഇറക്കി ഇദ്ദേഹം ഇതായപ്പോഴത്തേക്കും. അപ്പം ഞാൻ റെപ്രസെൻറ്റേഷനായിട്ട് വന്ന് നമ്മുടെ കോർപ്പറേഷൻ ഇൻട്രസ്റ്റിൽ സാർ പറഞ്ഞു ഇത് രണ്ടും ഈക്വലായിരിക്കണം. പ്രൈവറ്റുകാരന് 3 രൂപയ്ക്ക് കൊടുത്തിട്ട് സർക്കാർ കമ്പനിക്ക് കൂടുതൽ ഇളക്കി കൊടുക്കുന്നത് ശരിയാവത്തില്ല. നേരെ തിരിച്ചാണെങ്കിലാണ് ആകേണ്ടത്, കാരണം അവർ പ്രോഫിറ്റിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ദേ ഷുഡ് ഗിവ് മോർ എന്ന് പറഞ്ഞ് ഞാൻ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഫോർമലായിട്ട് ഉമ്മൻ ചാണ്ടിയെ കാണുന്നത് ഇവൻ യു എസ് ഫിനാൻസ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ആസ് എൻ എം ഡി ഇൻ ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ്. സംഗതി അത് ആ ജിയോയെ ക്യാൻസലായെന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടണമെന്ന് വേണ്ടി കൊടുത്തതുകൊണ്ട് ചിലപ്പോൾ മറ്റേ ടാറ്റാക്കാരും ഹാരിസ് മലയാളം കക്ഷികളൊക്കെ പുള്ളിയെ പോയി കണ്ടിട്ടുണ്ടാവണം. എനിവേ അത് നടപ്പായില്ല. നമ്മളുടെ കാര്യം ആ ജിയോയെ ക്യാൻസലായി, അത് പഴയ ലെവലിൽ തന്നെ അങ്ങനെ ആയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. എനിവേ ആദ്യം കാണുന്ന അങ്ങനെയാണ്. അതിനുശേഷം പിന്നെ വളരെ അടുത്ത് ഇടപഴകിയത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എം ഡി ആയിരുന്നപ്പോൾ നെല്ല് സംഭരണം എന്ന് പറഞ്ഞ പരിപാടി ആദ്യമായിട്ട് കേരളത്തിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തി. കേരളത്തിലെ റേഷൻ കടകളിൽ കൂടി കേരളത്തിലെ നെല്ല് കൊടുക്കുന്ന പരിപാടി ആദ്യമായിട്ട് നടപ്പാക്കുന്നപ്പോഴാണ്. അന്ന് ഇദ്ദേഹം ആണ് സി എം. ഇദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ അപ്പുറം പുള്ളിയുടെയും കൂടെ ഐഡിയ ഞങ്ങൾ ഒരുമിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു അങ്ങനെ ഒക്കെ. അപ്പം ഞാനും കൃഷി പഠിച്ചതുകൊണ്ട് എനിക്കും ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു, കൃഷിക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് അന്ന് കനകക്കുന്ന് കൊട്ടാരത്തിൽ കൃഷിക്കാരുടെയൊക്കെ ഒരു മീറ്റിങ്ങൊക്കെ വിളിക്കുകയും സി എം തന്നെ വിളിച്ച് അപ്പോൾ അവിടുന്ന് നമ്മൾ തീരുമാനം എടുക്കുന്നത് ഇനി മുതൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ എടുക്കും. പിന്നെ അന്ന് ഈ മിൽ മരിമില്ലുകാരുടെ എഗ്രിമെൻ്റ് വെക്കുക, പിന്നെ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഈ നെല്ല് എഫ് സി ഐ ഗോഡൗണിൽ നിന്ന് വേണമല്ലോ ഈ റേഷൻ കടയിൽ വരാൻ വേണ്ടി. അപ്പോൾ ഇതെങ്ങനെ റേഷൻ കടയിൽ എത്തിക്കും? അപ്പോൾ അതിന് കുറേ പ്രൊസീജിയർ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡീംഡ് എഫ് സി ഐ ഗോഡൗൺ ആക്കുക എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ആക്കുകയും പിന്നെ ഡൽഹി പോവുക, സിവിൽ സപ്ലൈസ് അവിടുത്തെ മന്ത്രിമാരെ കാണുക, ഫുഡ് ആൻഡ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയായിട്ട് ആ സമയത്ത് വളരെ അടുത്ത ഇതായിരുന്നു. ഉമ്മൻചാണ്ടി വാസ് എക്സലൻറ്റ്. ആദ്യത്തെ ടൈം 90 ആൻ്റണി മാറിയിട്ട് വരുന്ന ആ സമയമുണ്ടല്ലോ, അന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്ത 2 വർഷം ഇലക്ഷനുള്ളൂ. ആ ഇലക്ഷന് കേരളത്തിലെ 2 പ്രധാന വിഷയമാണ് ജനങ്ങൾ കാണുന്നത്. 1 വിലക്കയറ്റം, 2 ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡർ പോലീസിൽ നോക്കേണ്ടതാണ്, വിലക്കയറ്റം ജേക്കബ് നോക്കണം. അതുകൊണ്ടാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി സാർ, അങ്ങനെ ഞാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വരുന്നത്. ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞിട്ട് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് എനിക്ക് തന്ന്, ഐ മീൻ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ഇനോ ഇനോ ഇറ്റ്സ് വെരി സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഹൈ മോട്ടിവേഷൻ തോന്നുമല്ലോ. ആൻഡ് ഐ വർക്ക്ഡ് സോ ഹാർഡ്. അന്ന് 400 കോടി ടേൺ ഓവർ ഉണ്ടായിരുന്ന സിവിൽ കോർപ്പറേഷൻ 1000 കോടി എത്തിക്കുക എന്നുള്ളതായിരുന്നു ടാർഗറ്റ്. 1000 കോടി എത്തിച്ചിട്ടാണ് പോയത്. പിന്നെ അവിടെയും ഈ ടെൻഡർ ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നു. ഈ നെല്ല് സംഭരണ പദ്ധതി അന്ന് നടപ്പാക്കി നന്നായിട്ട്. കൃഷിക്കാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് വിതിൻ 15 ഡേയ്സ് പ്രൊക്യൂർമെൻറ്റ് അവരുടെ നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അന്ന് കൊടുത്തിരുന്നു. എല്ലാവരെയും കൊണ്ട് അക്കൗണ്ട് ഉടപ്പിച്ചു, തുടങ്ങിപ്പിച്ചു. സോ ഇനോ അവർക്ക് മിഡിൽമെൻ്റ് എടുത്ത് പോകേണ്ട കാര്യമില്ല. അതൊക്കെ അന്ന് ചെയ്ത കാര്യങ്ങൾ. അത് ഉമ്മൻചാണ്ടി വാസ് പാർട്ട് ഓഫ് ദാറ്റ് ടീമെന്ന് ടീമായിട്ട് വർക്ക് ചെയ്യുന്നു വേണേൽ പറയാം. അടൂർ പ്രകാശായിരുന്നു സിവിൽ സപ്ലൈസ് മന്ത്രിയെങ്കിലും അടൂർ പ്രകാശ് ആദ്യ മന്ത്രിയാകുന്നതാണ്. സി എം ആയിരുന്നു അതിൽ കൂടുതൽ ലീഡ് ചെയ്തിരുന്നത്. സോ ഹി വാസ് എക്സലൻറ്റ്. ഞാൻ സിവിൽ സപ്ലൈസിൻ്റെ എം ഡി എന്നുള്ള നിലയിൽ എനിക്ക് അതിക്കുള്ളൊരു സി എം തര ചെയ്യാനില്ല, പറയാനില്ല, ഏറ്റവും നന്നായിട്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ അറിയേണ്ട കാര്യങ്ങൾ, കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ഈ സിവിൽ സപ്ലൈസിൻ്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. വേറെ എന്തിനെപ്പറ്റി ചിന്തിക്കാൻ എൻ്റെ കാര്യം എനിക്കില്ല. ദാറ്റ്സ് മൈ റോൾ, ഐ പെർഫോം മൈ റോൾ, ആൻഡ് ഹി വാസ് എക്സലൻറ്റ്. പിന്നീട് ഞാൻ രണ്ടാമത് 2011 ആണ് രണ്ടാമത് അദ്ദേഹം സി എം ആവുന്നത്. അന്ന് അദ്ദേഹം എന്നോട് സി എം ആയതെന്നെ വിളിച്ച്, അന്ന് ശിവകുമാർ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു, ശിവകുമാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ കെ എസ് ആർ ടി സി എം ഡി ആക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി.
അപ്പോൾ ശിവകുമാർ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ചെന്നു, ചെന്നപ്പോൾ ശിവകുമാർ അവിടെ ഉണ്ട്. പറഞ്ഞു ഈ ഇദ്ദേഹത്തിന് KSRTC MD ആക്കണമെന്ന് ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു MD അങ്ങനെ അങ്ങനെ MD ആയിക്കഴിഞ്ഞാൽ ഞാൻ റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട പറഞ്ഞു. ഞാൻ ശരി. അവർ ഈ പോലീസിൽ എന്തെങ്കിലും പോസ്റ്റ് വേണോ? ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ ഇപ്പം തുറമുഖത്തിലേക്ക്. അപ്പോൾ കെബാബു അപ്പം മന്ത്രി ആയതാണ്. കെബാബു അതിന് മുമ്പേ എനിക്കറിയാം. അപ്പം അദ്ദേഹം പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇരുന്നപ്പോഴത്തേനും ഈ വെറ്റിലപ്പാറ ആതിരപ്പള്ളി എസ്റ്റേറ്റുകളിലൊക്കെ അവിടുത്തെ യൂണിയൻ്റെ നേതാവായിരുന്നു. അപ്പം യുവസ് പിന്നെ ഞാനുണ്ട് കമ്മീഷൻ ആ സമയത്ത് ഇവിടുത്തെ തൃപ്പൂണിത്തുറ MLA ആയിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കറിയാം യുവസ് നല്ലൊരു മനുഷ്യനായിട്ട് അന്ന് എനിക്കിഷ്ടമായിരുന്നു. അപ്പം പുള്ളിയും പറഞ്ഞു എന്നോട് ഞങ്ങൾക്ക് മാറരുത്, ഇപ്പം ഞാൻ പുതുതായിട്ട് വന്നതാണ്. ശരി, ഞാൻ മാറുന്നില്ല. അപ്പോൾ ഉമ്മൻ ചാണ്ടി പോലീസിൽ വരുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, KSRTC പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ വെരി വെരി ക്ലോസ്. അതിനു മുമ്പ് ഇലക്ഷൻ്റെ സമയത്ത് പോലും ഞാൻ ഉമ്മൻചാണ്ടിക്ക് ഇലക്ഷന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കുറേ നോട്ടും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കൊണ്ടുവരുന്നു, പുള്ളിയെ പഠിപ്പിക്കുമായിരുന്നു ഇലക്ഷന് മുമ്പ്. എനിക്ക് വലിയ പൊളിറ്റിക്സ് ഒന്നും അറിഞ്ഞുകൂടാ, എന്നാലും പുറമേ ഓഫീസേഴ്സ് പോയിൻ്റ് ഓഫ് കേരളത്തെ കാര്യം. ചിലപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേനും ഉമ്മൻചാണ്ടി എന്നെ ഫോണിൽ വിളിക്കും. നമ്മൾ സാധാരണ ഫ്രണ്ട്സ് വിളിക്കത്തില്ലേ ഫോണിൽ, നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഫോണിൽ തന്നെ അവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം ആലപ്പുഴ വരെ എത്തിക്കും ഫോണിൽ. അത്ര ക്ലോസ് ആയിരുന്നു ഞാൻ പറഞ്ഞു. ഞാൻ 2 മണിക്കൂർ ഫോണിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നെ ബോറടിപ്പിക്കാതെ എത്തിക്കുന്ന അത്ര ഒരു ഒരു ദാറ്റ് ടൈം ഓൾസോ ദാറ്റ് ടൈം ഹി വാസ് മേ ബി CMO ഓർ ഓപ്പോസിഷൻ ലീഡറോ, മന്ത്രിയായിരുന്ന സമയമല്ല, അല്ലാത്തപ്പോൾ ഇറ്റ് വാസ് ഓൾവേസ് MLA എനിവേ. സോ ഹി വാസ് ഓൾസോ വെരി ക്ലോസ്. ഇല്ല, അതില്ല. ഉമ്മൻചാണ്ടിയായിട്ടുള്ള ബന്ധം പാറ്റൂർ കേസോട് കൂടിയാണ് ഇല്ലെന്നായത്. പാറ്റൂർ ഒരു ഫ്ലാറ്റ്, ആർട്ടക്കാരുടെ ഒരു ഫ്ലാറ്റ് വന്നത്. അപ്പോൾ അതിനെപ്പറ്റി ലോകായുക്തയിൽ ഒരു പരാതി വന്നു. ലോകായുക്ത അത് അന്വേഷിക്കാൻ പറഞ്ഞ്, അങ്ങനെ അന്ന് ഞാൻ ലോകായുക്തയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ പാറ്റൂർ കേസ് അന്വേഷിച്ചു. കാരണം ലോകായുക്തയിൽ എനിക്ക് വേറെ അധികം പണിയൊന്നുമില്ല, ഇഷ്ടംപോലെ സമയമുണ്ട്, ഓഫീസേഴ്സും ഉണ്ട്. അപ്പം അന്ന് ലോകായുക്ത ഉത്തരവിട്ടിരുന്നത് യു ക്യാൻ കൺസ്റ്റിറ്റ്യൂട്ട് എ ടീം ഓഫ് യുവർ ചോയ്സ് ടേക്കിംഗ് എനിബഡി ഫ്രം എനി ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഓർഡർ ഇട്ടു. അപ്പം ഞാൻ ട്രിവാൻഡ്രത്തുള്ള നല്ല DVS-മാരെ നല്ല CA-മാരെയൊക്കെ അന്ന് MCA ആയിരുന്ന ഓർക്കുന്നുണ്ട്. അപ്പോൾ MCA അപ്പോൾ ഞാൻ ലോകായുക്തയുടെ ഓർഡർ അല്ലേ. അപ്പോൾ DGP പറഞ്ഞ് MCA ഈസ് ഇൻഡക്റ്റഡ് ഇൻ ടു മൈ ടീം, റിലീവ് ഹിം ആൻഡ് ആസ്ക് ഹിം ടു പോൾ. യെസ് ഹി കെയിം. അതുപോലെ 4th DVSP SC അസിസ്റ്റന്റ് കമ്മീഷണർ, അത് പേര് ഞാൻ മറന്നുപോയി. വിവാസ് അന്ന് ഏറ്റവും നല്ല ആൾക്കാരെന്ന് തോന്നി. അവരൊക്കെ ഞാൻ എൻ്റെ ടീമിൽ 6 DVSP-മാർ 2 CA-മാരുടെ ടീമൊക്കെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. കാരണം പല വകുപ്പുകളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. വാട്ടർ എന്നൊരു വാട്ടർ പൈപ്പ് പാറ്റൂർ എന്നുള്ളത് അത് ഈ ആർട്ടെക്കിന് വേണ്ടിയിട്ട് തിരിച്ച് മറിച്ചിട്ട് പിന്നെ സർക്കാർ ഭൂമി കയ്യേറി ആ മേഴിഞ്ഞാന്തോട് കയ്യേറി ഒക്കെ പണിതാണെന്നുള്ളത്. പക്ഷേ 1.5 ഏക്കറും സർക്കാർ സ്ഥലം ആണ് ആ ഫ്ലാറ്റ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ട്രിവാൻഡ്രം മോൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഗവൺമെൻറ് ലാൻഡ്. അതിൻ്റെ ഒറിജിനൽ ആധാരം എന്ന് പറയുന്നത് ഒരു എന്തോ 1/2 കിലോ പച്ചക്കറി വാങ്ങിച്ചു എന്ന് പറഞ്ഞ ഒരു റെസീറ്റ് മുന്നാധാരമെന്നും പറഞ്ഞ് വ്യാജരേഖ ഉണ്ടാക്കിയിട്ടാണ് അത്. സോ ദാറ്റ് വാസ് പബ്ലിക് ലാൻഡ്. അതൊക്കെ ഞാൻ റിപ്പോർട്ടിൽ കൊടുത്തതാണ്, ബട്ട് നോ ആക്ഷൻ. പിന്നീട് സംസാരിച്ചിട്ടില്ല. അതിൽ മുന്നോട്ട് പോകരുത് എന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ലോകായുക്ത ആവശ്യപ്പെട്ടൊരു കാര്യമില്ല. ഞാൻ ആ റിപ്പോർട്ട് ലോകായുക്തയ്ക്ക് കൊടുത്തു, പിന്നെ റിപ്പോർട്ട് ലോകായുക്ത തന്നെ പൂഴ്ത്തി വെച്ചു. കാരണം അത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന രീതി, കാരണം അത് സെക്രട്ടേറിയറ്റിലെ ഫയലും ഒക്കെ ഞാൻ എടുത്തിട്ട് ആണത് നോക്കിയിരുന്നത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റെ ഫയലുകൾ, റവന്യൂവിൻ്റെ ഫയലുകൾ, ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൻ്റെ ഫയലുകൾ. അറിഞ്ഞുകൂടെ എവിടെയാണെന്ന്.